ഹായ് ഫ്രണ്ട്സ്, ചോയ്സ് നെറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എസ് എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷ നൽകാൻ കഴിയുന്നതാണ്. ഡൽഹി പോലീസിന്റെ ഹെഡ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. ഓർഗനൈസേഷൻ നെയിം എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ എസ് എസ് സി. ജോബ് ടൈപ്പ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെന്റും അഡ്വർടൈസ്മെന്റ് നമ്പർ എഫ് നമ്പർ 3/1/2022-PNP2. പോസ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിൾ ആണ്. ടോട്ടൽ 835 വേക്കൻസിയാണ് ഉള്ളത്. ജോബ് ലൊക്കേഷൻ ആൾ ഓവർ ഇന്ത്യ. സാലറി പാക്കേജ് 25,500 to 81,100. അപേക്ഷ അയക്കുന്ന ഓൺലൈൻ വഴിയാണ്. അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത തീയതി 17 May 2022, അപേക്ഷ അവസാനിക്കുന്ന തീയതി 16 June 2022. അപേക്ഷ അയക്കേണ്ട ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത് SSC.NIC.in. ഈ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കയറാവുന്നതാണ്. അപേക്ഷ അയക്കാൻ വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2022 18 to 25. അപ്പോൾ അപേക്ഷകർ 2/1/1997 മുമ്പോ 1/1/2004 ശേഷമോ ജനിച്ചവരാൻ പാടില്ല. കാറ്റഗറി ബേസിൽ ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 18 to 25, OBC 18 to 28, SC ST 18 to 30, വിഡോസ് അല്ലെങ്കിൽ ഡൈവേഴ്സ്ഡ് വുമൻസിന് 18 to 35 ഉള്ളത്. അപേക്ഷ അയക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു പാസ് ആണ്. കൂടാതെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയും ഉണ്ടായിരിക്കണം. കാരണം സ്പീഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ഇംഗ്ലീഷിൽ 30 വേർഡ്സ് ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്തിരിക്കണം. അങ്ങനെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി 25 വേർഡ്സ് ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്താലും മതി. ഇതിന് അപേക്ഷ അയക്കാൻ വേണ്ട ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇത് SC ST കാൻഡിഡേറ്റ്സിനും വുമൻ കാൻഡിഡേറ്റ്സിനും ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. അവർക്ക് ഫ്രീ ആണ്. ഇതിനൊരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. 100 മാർക്കിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ക്വാളിഫൈഡ് ആവുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും മെഷർമെൻറ്റ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇതിലും ക്വാളിഫൈഡ് ആവുന്നവർക്ക് 25 മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റും ശേഷം കമ്പ്യൂട്ടർ ഫോർമാറ്റിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇതിൽ MS Office, എക്സൽ, പവർപോയിൻറ്റ് ഇതിൽ നിന്നുള്ള ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 90 മിനിറ്റ് ആണ് ടൈം ഉണ്ടാവുക. അതിൽ 100 മാർക്കുള്ള 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഈ എക്സാമിൽ നമ്മൾ വരുത്തുന്ന ഓരോ മിസ്റ്റേക്കിനും 0.5 മാർക്ക് വീതം നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ എക്സാം നമ്മൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിരിക്കും അവൈലബിൾ ആവുക. ഈ എക്സാമിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതെല്ലാം എന്ന് നോക്കാം. ജനറൽ അവയർനെസ്സിൽ നിന്നും 20 മാർക്കിനുള്ള 20 ക്വസ്റ്റ്യൻസും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 20 മാർക്കിനുള്ള 20 ക്വസ്റ്റ്യൻസും ജനറൽ ഇന്റലിജൻസിൽ നിന്നും 25 മാർക്കിനുള്ള 25 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും 25 മാർക്കിനുള്ള 25 ക്വസ്റ്റ്യൻസും കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ നിന്നും 10 മാർക്കിനുള്ള 10 ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. ഈ ഓരോ ടോപ്പിക്കിന്റെയും വിശദമായ എക്സാം സിലബസ് ഈ വീഡിയോന്റെ ലാസ്റ്റ് നൽകിയിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ദെന്നെ എന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മെയിൽ കാൻഡിഡേറ്റ്സിൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് 1600 മീറ്റർ റണ്ണിംഗ് 7 മിനിറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കണം. ലോങ് ജമ്പ് 12.5 അടിയും ഹൈ ജമ്പ് 3.5 അടിയുമാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് എബോവ് 30 to 40 വയസ്സ് വരെ ഉള്ളവർക്ക് 1600 മീറ്റർ റണ്ണിങ് 8 മിനിറ്റിൽ ഫിനിഷ് ചെയ്താൽ മതി. അതുപോലെ ലോങ് ജമ്പ് എന്ന് പറയുന്നത് 11.5 അടിയും ഹൈ ജമ്പ് എന്ന് പറയുന്നത് 3.25 അടിയുമാണ് ഉള്ളത്. അതുപോലെ ഏജ് ലിമിറ്റ് 40 വയസ്സിൽ കൂടുതലുള്ളവർക്ക് 1600 മീറ്റർ റണ്ണിങ് 9 മിനിറ്റിൽ ഫിനിഷ് ചെയ്താൽ മതി. അതുപോലെ ലോങ് ജമ്പ് 10.5 അടിയും ഹൈ ജമ്പ് 3 അടിയുമാണ് ഉള്ളത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 800 മീറ്റർ റണ്ണിങ്ങിൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് 5 മിനിറ്റിൽ ഫിനിഷ് ചെയ്താൽ മതി. ലോങ് ജമ്പ് 9 അടിയും ഹൈ ജമ്പ് 3 അടിയുമാണ് ഉള്ളത്. എബോവ് 38 to 40 വയസ്സ് വരെ ഉള്ളവർക്ക് 800 മീറ്റർ റണ്ണിങ് 6 മിനിറ്റിൽ ഫിനിഷ് ചെയ്താൽ മതി. ലോങ് ജമ്പ് 8 അടിയും ഹൈ ജമ്പ് 2.5 അടിയുമാണ് ഉള്ളത്. ദെൻ 40 വയസ്സിൽ കൂടുതലുള്ളവർക്ക് 800 മീറ്റർ റണ്ണിങ് 7 മിനിറ്റിൽ ഫിനിഷ് ചെയ്താൽ മതി. അവരുടെ ലോങ് ജമ്പ് എന്ന് പറയുന്നത് 7 അടിയും ഹൈ ജമ്പ് 2.25 അടിയുമാണ് ഉള്ളത്. ദെൻ എന്റെ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. പക്ഷേ റിസർവേഷൻ ലഭിക്കുന്ന കാൻഡിഡേറ്റ്സിന് 5 സെന്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ചെസ്റ്റ് എന്ന് പറയുന്നത് 72 സെന്റിമീറ്ററും വികസിക്കുമ്പോൾ 82 സെന്റിമീറ്ററും ആവണം. അപ്പോൾ ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ വികസിക്കണം. ഇതിലും അതേപോലെ റിസർവേഷൻ ഉള്ളവർക്ക് 5 സെന്റിമീറ്റർ റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് എന്ന് പറയുന്നത് 157 സെന്റിമീറ്റർ ആണ്. ഇവർക്കും റിസർവേഷൻ ഉള്ളവർക്ക് 5 സെന്റിമീറ്റർ റിലാക്സേഷൻ ലഭിക്കും. ചെസ്റ്റ് അളവ് ഇവർക്ക് ബാധകമല്ല. ഇതിൻ്റെ എക്സാം സിലബസുകൾ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് SSC യുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.